കേരളത്തിലെ പുരാതനമായ നമ്പൂതിരി ഇല്ലങ്ങളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ കാട്ടുമാടം വനം. അവിടുത്തെ പുരാതനമായ ക്ഷേത്രത്തിൽ ഏതോ കാലത്ത് ആരോ വരച്ചുവെച്ച ചുവർചിത്രങ്ങളെല്ലാം മാഞ്ഞുപോയിരുന്നു. ആ പഴയ ചുവർചിത്രങ്ങളുടെ ഓർമ്മയിൽ ഇപ്പോഴവിടെ പുതിയ ചുമർചിത്രങ്ങൾ ഉണ്ടായിരിക്കുന്നു. കേരളീയ ചുമർചിത്രകലയുടെ പുതുരൂപം അവിടെ കാണാം. തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തു നിന്നും ഏതാണ്ട് 25 കിലോമീറ്റർ ചെല്ലണം കാട്ടുമാടം മനയിൽ എത്താൻ. എഴുത്തുകാരനും പണ്ഡിതനുമായിരുന്ന കാട്ടുമാടം നാരായണന്റെ വീടാണ് ഇത്. കാട്ടുമാടം നാരായണന്റെ മകൻ അനിലാണ് ഇപ്പോഴിവിടത്തെ കാരണവർ. കാട്ടുമാടം മനക്കാരുടെ മുഖ്യതൊഴിൽ മന്ത്രവാദവും തന്ത്രവിധികളുമാണ്. മനയുടെ അടുത്തായി കാട്ടുമാടം മുത്തശ്ശമ്മ ക്ഷേത്രം. വടക്കേ മലബാറിൽ കണ്ണൂരിലെ പള്ളിക്കുന്നാണ് കാട്ടുമാടം മനക്കാരുടെ സ്വദേശം. അവിടെ ചിറക്കൽ രാജാവിന്റെയും കടത്തനാട്ട് രാജാവിന്റെയും ആസ്ഥാന തന്ത്രികളും മന്ത്രവാദികളുമായിരുന്നു അവർ. സാമൂതിരി വടക്കൻ മേഖലയിലെ ബ്രാഹ്മണർക്ക് ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി വന്നേരി നാട്ടിലേക്ക് കുടിയേറിയവരാണ് ഇവരെന്ന് ഒരു കഥയുണ്ട്. അവരിവിടെ വരുന്നതിനു മുമ്പേ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൽ തന്നെ കാട്ടുമാടം മനയുടെ പരദേവതയായ മുത്തശ്ശമ്മ ഭദ്രകാളിയെയും പ്രതിഷ്ഠിക്കുകയായിരുന്നു. ആ പഴയ ക്ഷേത്രത്തിൽ അക്കാലത്തു തന്നെ ചുമർചിത്രങ്ങൾ ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്തിൽ അവയെല്ലാം മാഞ്ഞുപോയി. ഇപ്പോഴവ പുതിയ രൂപത്തിൽ അവതരിക്കുകയാണ്. ഈ വട്ടശ്രീകോവിലായിട്ടുള്ള അമ്പലങ്ങളൊക്കെ വളരെ പഴക്കം ചെന്ന അമ്പലങ്ങളാണെന്ന് പറയാറുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കാലഘട്ടം നിർമ്മിച്ച ഒരു പഴയ ക്ഷേത്രമായിരിക്കാം. അപ്പോൾ അത് അന്നുണ്ടായിരുന്ന ചുമർചിത്രമാണ് പിന്നീട് എത്രയോ വർഷത്തിന് ശേഷം ഞാൻ പുനരുദ്ധാരണം ചെയ്തത് എന്നൊരു കാര്യം മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ വെണ്ണക്കണ്ണനും മുത്തശ്ശമ്മ ഭദ്രകാളിയുമാണ്. വിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ചിത്രങ്ങളുടെ പ്രമേയം. 8 പാനലാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. അത് കൃഷ്ണൻ്റെ അവതാരം, പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠയായ വെണ്ണക്കണ്ണൻ്റെ ചിത്രം, കൃഷ്ണൻ്റെ കുട്ടിക്കാലം, കാളിയവർദ്ധനം, ഗുരുകുലം, പിന്നെ ഗണപതിയും കൃഷ്ണനും കൂടിയിട്ടൊരു സൗഹൃദം പങ്കുവെക്കുന്ന ഗണപതി കൃഷ്ണന് ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ളൊരു പ്രത്യേക ഒരു ഇതാണ്. അതിനുശേഷം മഹാവിഷ്ണു, പിന്നെ ധന്വന്തരം. പ്രത്യേകം 8 പാനലായിട്ടാണ് തീർത്തിട്ടുള്ളത്. ശ്രീകൃഷ്ണന്റെ ജനനം, കുട്ടിക്കാലം എന്നിവ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് തടവറയിൽ നിന്നും ഉണ്ണിക്കണ്ണനെയും തലയിലേറ്റി രക്ഷപ്പെടുന്ന വസുദേവർ, കയ്യിൽ വെണ്ണയുമായി നിൽക്കുന്ന വെണ്ണക്കണ്ണൻ, സാന്ദീപനയുടെ ആശ്രമത്തിൽ സഹപാഠികൾക്കൊപ്പം നിൽക്കുന്ന കൃഷ്ണൻ. സാധാരണയായി ചുമർ ചിത്രങ്ങൾക്ക് നിറം പകരുന്നത് പ്രകൃതിയിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന വസ്തുക്കൾ കൊണ്ടാണ്. എന്നാൽ ഇവിടെ അക്രിലിക് ചായങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിത്രങ്ങളുടെ ഭംഗിയാണ് പ്രധാനം. വളരെ ഡെക്കറേറ്റീവാണ്. ആൾക്കാർക്ക് കണ്ടാൽ അതിനെ ആസ്വദിക്കാൻ ഒരു ഭംഗിയാണ് അതിൻ്റെ ഏറ്റവും അധികം പ്രധാനം. അതുകൊണ്ട് തന്നെ അതിൽ അനോട്ടമി എന്നുള്ളൊരു സബ്ജക്റ്റ് അതിൽ നോക്കുന്നേയില്ല. ഭംഗി ഉണ്ടാക്കാൻ വേണ്ടി വട്ടത്തിലുള്ള ആകൃതികൾ കൂടുതൽ, ഏറ്റവും അധികം ഡിസൈൻ ഒക്കെ വൃത്താകൃതിയാണ് എല്ലാത്തിൻ്റെയും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈവൻ കിരീടമായാലും കയ്യിലെ ആഭരണങ്ങളായാലും എല്ലാം ഒക്കെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഭംഗി കൂടുതലുണ്ടാക്കാനുള്ള ഡിസൈൻസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ചുവർ ചിത്രകല വീണ്ടും പ്രാധാന്യം നേടിവരികയാണ്. തകർന്ന ക്ഷേത്രങ്ങൾ പലതും പുനരുദ്ധരിക്കാൻ തുടങ്ങിയതോടെ ചുമർ ചിത്രങ്ങൾക്കും സാധ്യതയേറി. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ചുമർ ചിത്രകലാ സ്ഥാപനത്തിൽ നിന്ന് യുവാക്കൾ ഈ കല പഠിച്ച് പുറത്തിറങ്ങുന്നു. കാട്ടുമാടം മനയിലെ ഈ പുതുചിത്രങ്ങൾ ചുമർ ചിത്രകലയിൽ താൽപ്പര്യമുള്ളവർക്ക് പ്രചോദനമാകും എന്ന് തന്നെ പറയാം.